ഗായ്സ്, എല്ലാവർക്കും ഡെനക്സ് ട്രേഡറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ന്യൂസസ് എന്ന് പറഞ്ഞാൽ NFT യെ പറ്റിയാണ്. അതായത് NFT നല്ല രീതിയിൽ ഇപ്പം ഇവിടെ മാർക്കറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഒരു ബൂം എന്ന് തന്നെ പറയാം. ആൾക്കാരിലേക്ക് ഇപ്പം നല്ല രീതിയിൽ എത്തി തുടങ്ങുന്നുണ്ട്. പല ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസും ഫിലിം ആക്ടേഴ്സ്, ക്രിക്കറ്റ് കളിക്കാർ, അങ്ങനെ പലരും ഇപ്പം അവരുടെ ഓരോ NFT കോണ്ടൻസ് ഒക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ന്യൂസ് എന്ന് പറഞ്ഞാൽ സ്പോർട്സ് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് NFTയുടെ ഡീറ്റെയിൽസ് ആണ്. അതായത് സുനിൽ ഗവാസ്കർ, അത് സുനിൽ ഗവാസ്കറിനെ അറിയാത്ത ഇന്ത്യക്കാരും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. സുനിൽ ഗവാസ്കറിൻ്റെ ഒരു NFT കളക്ഷനാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. 11-ാം തീയതി, അതായത് October 11-ാം തീയതി ആയിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് പുള്ളി റിവീൽ ചെയ്തത്. അതായത് ഒരു വിർച്വൽ ഹാൾ ഓഫ് ഫെയിം എന്ന രീതിയിലാണ് ഇത് പുള്ളി അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് പുള്ളിയുടെ പണ്ട് ക്രിക്കറ്റിലുണ്ടായിരുന്ന സമയത്തുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൂമെൻസിൻ്റെ ക്ലിപ്സും അതുപോലെ തന്നെ കാർഡ്സും അങ്ങനെയുള്ള കുറേ കളക്റ്റബിൾസ് ആയിരിക്കും ഇതിൽ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ alwaysfirst.io എന്ന വെബ്സൈറ്റിൻ്റെ പേര്. ഇതിലായിരിക്കും പുള്ളിയുടെ NFTs വരാൻ പോകുന്നത്. ഇപ്പം നവംബറിലാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമുക്ക് സൈനപ്പ് ചെയ്യാം, ഇതിലേക്ക് വേണ്ടി പങ്കെടുക്കാൻ വേണ്ടി വെബ്സൈറ്റിൽ സൈനപ്പ് ചെയ്യാം. പക്ഷേ നവംബറിലായിരിക്കും NFTsൻ്റെ ലോഞ്ച്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തെന്ന് വെച്ചാൽ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് അബൌട്ട് സുനിൽ ഗവാസ്കർ, അതായത് പുള്ളിയെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ്. ചിലപ്പോൾ നമുക്കറിയാത്തതും അറിയുന്നതുമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും പുള്ളിയെ പറ്റിയുള്ള കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഇതിൽ പ്രൊവൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ NFT കളക്റ്റബിൾസ് ആൻഡ് മൊമെൻറ്റ്സ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളിയുടെ പഴയ കാലങ്ങളിലുള്ള മൊമെൻറ്റ്സും അതുപോലെ തന്നെ കാർഡ്സ്. ഈ കാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ റെസ്ലിങ്ങിൻ്റെയും ക്രിക്കറ്റിൻ്റെയും ഒക്കെ ചെറിയ കാർഡൊക്കെ മേടിച്ചിട്ട് കളിക്കുമായിരുന്നു, നമ്പറൊക്കെ വെച്ച്. അപ്പം ആ സെയിം സാധനം തന്നെ ഇപ്പം ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തു എന്നുള്ളൊരു വ്യത്യാസമേ ഇവിടെ ഉള്ളൂ. അപ്പം നമ്മളത് വേണ്ടവർ ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ NFTs വാങ്ങി നോക്കുന്നവരെ NFT കളക്ടേഴ്സ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഫിസിക്കലായിട്ടും വിർച്വലായിട്ടും ഓൺലൈനിലൂടെയും ചിലപ്പോൾ നേരിട്ട് നടത്തുന്ന ഇവൻറ്റ്സുകൾ. പിന്നെ ഡയറക്റ്റ് ആക്സസ്, സുനിൽ ഗവാസ്കറുമായിട്ട് ഡയറക്റ്റ് ഒരു ആക്സസ് ഇത് പറയുന്നുണ്ട്. അത് ഏത് രീതിയിലാണെന്ന് നമുക്കറിയത്തില്ല. ഇനി ഇങ്ങനെ കളക്റ്റബിൾസ് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഇനി പേഴ്സണലി കോണ്ടാക്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു കാണാനുള്ള അവസരം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമോ എന്ന് ചിലത് ഓപ്പൺ ആയി കഴിയുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. അതുപോലെ തന്നെ ഈ സ്പോർട്സ് ഫീൽഡിലുള്ള വേറൊരു പ്ലെയറുടെ ഒരു NFT ന്യൂസ് ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഋഷഭ് പന്തിൻ്റെയാണ്. അപ്പോൾ ഋഷഭ് പന്ത് കൊളാബ് ചെയ്തിരിക്കുന്നത് റേറിയോ എന്ന് പറഞ്ഞ NFT ഈ സ്പേസുമായിട്ടാണ്. റേറിയോ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾക്ക് കണ്ട ഇവിടെ കാണാം കാർഡ്സിൻ്റെ ഇത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാർഡ്സിൻ്റെ രൂപത്തിലാണ് മിക്കതും ഇതുപോലെ സ്പോർട്സ് പ്ലെയേഴ്സിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ ഫിലിം ആക്ടേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിലും NFTs ഇതേപോലെ കാർഡ്സും അല്ലെങ്കിൽ ചെറിയ വീഡിയോ ക്ലിപ്സും ജിപ്സൊക്കെ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഓൾറെഡി ഇവർ കൊടുത്തിരിക്കുന്ന 3-4 കാർഡ്സിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇതെല്ലാം ഡിജിറ്റൽ കാർഡായിരിക്കും. നമ്മൾ ഈ കാണിക്കുന്ന വില കൊടുത്ത് വാങ്ങിയാലും ഇത് ഫിസിക്കലായിട്ട് കൈ കിട്ടത്തില്ല, ഡിജിറ്റലായിട്ട് ഒരു കളക്റ്റബിളായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കണ്ട ബൈയിങ് വീഡിയോ ക്ലിപ്സ് ആൻഡ് കാർഡ്സ് ഫ്രം ടോപ്പ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. അതായത് ഇതുപോലെ തന്നെ വീഡിയോ ക്ലിപ്സും കാർഡ്സും രൂപത്തിലായിരിക്കും NFTs വരുന്നത്. അത് നമുക്ക് ട്രേഡ് ചെയ്യാം, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് വാങ്ങിക്കാം, അത് കഴിഞ്ഞ് ട്രേഡ് ചെയ്യാം. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലോട്ട്, ഇവരുടെ ഈ ഫാൻ പേജസ്, ഫാൻ ക്ലബ്സ് ഉള്ള അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലോട്ട് ഇൻക്ലൂഡ് ആവാം. അവിടെ കോണ്ടസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പങ്കെടുത്ത് റിവാർഡ് നേടാനുള്ളൊരു അവസരമുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ യൂസ് കേസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് റേറിയോ പ്ലാറ്റ്ഫോം, അങ്ങനെ കുറേ യൂസ് കേസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ടോട്ടലി സ്പോർട്സ് പേഴ്സൺസിന് മാത്രമായിട്ടുള്ളൊരു സ്പേസാണ്. അതുപോലെ നോക്കുവാണെങ്കിൽ അടുത്ത ഒരു NFT സ്പേസ് നോക്കാനുള്ളതും ഇതുപോലെ തന്നെ കാർഡ്സും കാര്യങ്ങളും, അതായത് സ്പോർട്സ് പേഴ്സൺസിൻ്റെയും സെലിബ്രിറ്റീസിൻ്റെയും ഒക്കെ കാർഡ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു മാർക്കറ്റ് പ്ലേസാണ്. ഇതും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഞാനീ പറഞ്ഞ 3 പ്ലാറ്റ്ഫോംസും ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഇതുവരെ റിലീസ് ആയിട്ടില്ല, ഇവരുടെ മാർക്കറ്റ് പ്ലേസ് ഒന്നും ഇതുവരെ റിലീസ് ആയിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം കമ്മിങ് സൂൺ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇതെല്ലാം വരുന്നതേ ഉള്ളൂ. ഇതിൽ ഓൾറെഡി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ കാർഡ്സും കാര്യങ്ങളും ഉണ്ട്. ഇവിടെയും കോണ്ടന്റ് എല്ലാം സെയിം തന്നെയാണ്. ഇവിടെയും കാർഡ്സും ഈ പറഞ്ഞ പോലെ വീഡിയോ ക്ലിപ്സും ഒക്കെ ആയിരിക്കും സെല് ചെയ്യുന്നത്. ഇവിടെ എൻ്റർടൈൻമെൻറ്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ കാണാം DJ സോൾറാഡോടെ ഒക്കെ കോണ്ടന്റ് ഇവർ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, ഹോൾഡ് ചെയ്യാം. അതുപോലെ തന്നെ ആൾക്കാരുമായിട്ട് കൂടിയ വിലയ്ക്ക് വേണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം, അങ്ങനെ ഒരു ഓഫർ ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഉള്ള ഒരു ഇത് വെച്ച് NFT മാർക്കറ്റ് സ്പേസ് നല്ലപോലെ ഇന്ത്യയിൽ വളർന്നു വരുന്നുണ്ട്. അതായത് ഒട്ടുമിക്ക ആൾക്കാരും ഇതിലോട്ട് ഇൻവോൾവ് ആവുന്നുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞ റിമാക്കല്ലിങ്കലിൻ്റെ NFTയുടെ കാര്യം ഇന്ന് നോക്കുവാണെങ്കിൽ അത് ഇന്നായിരുന്നു സെയിൽ. അതിൻ്റെ സെയിൽ ഓൾറെഡി കഴിഞ്ഞു. ലിസ്റ്റ് ചെയ്തിരിക്കുന്ന പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ $1,800 ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 150,000 രൂപയ്ക്ക് എടുത്ത്, 1,50,000 രൂപയ്ക്ക് എടുത്തുണ്ട്.
1.5 ലക്ഷം രൂപയ്ക്കാണ് പുള്ളിക്കാരി ഇത് ലിസ്റ്റ് ചെയ്തത്. പക്ഷേ ഇത് സോൾഡ് ഔട്ട് ആയത്, അതായത് വാങ്ങിച്ചിരിക്കുന്നത് $10,300, അതായത് ഏകദേശം ഒരു 8 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് ഈ NFT പ്രൈസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ആ NFT റിമാർക്കിലിങ്കിൽ ലിസ്റ്റ് ചെയ്ത NFT ഇതായിരുന്നു. 8 ലക്ഷം രൂപയ്ക്കാണ് ഇത് വിറ്റുപോയിരിക്കുന്നത്. ഇനി ഇത് തിരിച്ച് ഫ്ലിപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിൽ കൂടുതൽ വിലയ്ക്ക് തിരിച്ച് വിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. ഇത് ഇതിൽ കൂടുതൽ വിലയ്ക്ക് വാങ്ങിക്കണമെങ്കിൽ ഇതുപോലെ ക്രൈസ് ഉള്ള ആരെങ്കിലും ആയിരിക്കണം. അപ്പോൾ ഇത് വാങ്ങിയിരിക്കുന്ന ഒരു പുള്ളിയുടെ അക്കൗണ്ട് നോക്കുവാണെങ്കിൽ പുള്ളി ഓൾറെഡി ഒരെണ്ണം ഓൺ ചെയ്യുന്നുണ്ട്. ഒരു ജസ്റ്റ് ഒരു വീഡിയോ ക്ലിപ്പാണ്, അത് ഒരു 3D ആർട്ടാണ്. അത് പുള്ളി വാങ്ങിയിരിക്കുന്നത് $1,500, അതായത് 1.5 ലക്ഷം രൂപയ്ക്ക് അടുത്തുണ്ട്. 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് പുള്ളി ഈ ആർട്ട് വർക്ക് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ NFT സ്പേസിൽ നടക്കുന്ന കാര്യങ്ങൾ. ഇനി NFT എന്താണ്, അല്ലെങ്കിൽ NFT സ്പേസിൽ നമുക്കിത് വാങ്ങിയത് കൊണ്ട്, ഹോൾഡ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഫ്ലിപ്പ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണെന്ന് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോ അടി കമൻറ്റ് ചെയ്താൽ മതി. വേണം അതൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് NFTs എന്താണ്, അത് നമ്മൾ വാങ്ങുന്നതുകൊണ്ടുള്ള ഗുണം, അത് എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ, മാർക്കറ്റ് പ്ലേസ് കാര്യങ്ങൾ എന്നുള്ളത് വിശദമായിട്ടൊരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ക്രിപ്റ്റോ ഫീൽഡിൽ നിൽക്കുന്ന ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളും ആരും മിസ് ഔട്ട് ചെയ്യരുത്. കാരണം ഒരു ബൂം വന്നു കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ പങ്കെടുത്തില്ലല്ലോ, അല്ലെങ്കിൽ അയ്യോ അന്ന് അത് വാങ്ങിയിരുന്നെങ്കിൽ, അന്ന് അതിൽ ഇൻവോൾവ് ആയിരുന്നെങ്കിൽ എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ നമ്മൾ പലരും പറയുന്നതാണ് ഒരു 10 വർഷം മുന്നേ, അല്ലെങ്കിൽ ഒരു 5 വർഷം മുന്നേ, അല്ലെങ്കിൽ പോട്ടെ ഈ ഒരു കൊറോണ ടൈമിൽ മാർച്ചിൽ ക്രാഷായ ടൈമിൽ പോലും ബിറ്റ്കോയിൻ വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് എത്രത്തോളം വില വരുമെന്ന് അത് ക്രിപ്റ്റോ ഫീൽഡിലുള്ള മിക്ക ആൾക്കാരും പറയുന്നത്. അതുപോലൊരു തോന്നൽ നമ്മൾ വരരുത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള മാർക്കറ്റ്സിൽ നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള കോണ്ടന്റ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് അടുത്ത ദിവസം കാണാം.